ഗവർണർ ഒരുമാതിരി നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം കളിക്കരുത്. അത് ഗവർണറുടെ പണിയല്ല. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഗവർണർമാർക്കുള്ള അധികാരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഗവർണർമാർക്കില്ല. അത് മനസ്സിലാക്കാനുള്ള പക്വതയില്ലാത്തവരെ ഗവർണർമാരായി അധികാരികൾ നിയമിക്കരുത്. ഇന്ത്യയിൽ ഇന്ന് അധികാരമുള്ള ഗവർണർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഗവർണർ മാത്രമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നൊരു ഗവർണർ എന്ന് വിളിക്കുന്നത് റോട്ടറി ക്ലബിൻ്റെയാണ്. റോട്ടറി ക്ലബിൻ്റെ ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ മേജിൽപ്പുറങ്ങളിൽ ഒരു സംസ്ഥാന ഗവർണറേക്കാളും അധികാരമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ആലങ്കാരിക പദവി എന്ന നിലയിലാണ് ഗവർണർ സ്ഥാനത്തെ കാണുന്നത്. കാരണം ആ ഗവർണർ സ്ഥാനത്ത് വരുന്നവരെല്ലാം അങ്ങനെയുള്ളവരാണ്. വലിയ നിലയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു സർക്കാരിന് ചേരാത്ത വിധം പ്രവർത്തിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിനെ പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാരിനെ ഉപദേശിക്കാനേ ഗവർണർക്ക് അധികാരമുള്ളൂ. അല്ലാതെ സർക്കാരിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കാനോ സർക്കാരിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാനോ അധികാരമില്ല. അത് ശരിയുമല്ല. അങ്ങനെ നോക്കിയാൽ ഒരു സംസ്ഥാനത്തും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അല്ലാതെ ഭരിക്കാനേ സാധിക്കില്ല. ഇന്നലെ ഗവർണർ നടത്തിയ പൊറട്ട് നാടകം വളരെ മോശമായിപ്പോയി. സംസ്ഥാന സർക്കാരിൻ്റെ നയപരിപാടികൾ പ്രഖ്യാപിക്കുക എന്ന കാര്യപരിപാടി മാത്രമേ ഗവർണർ ചെയ്യാൻ പാടുള്ളൂ. അത് വിമർശിക്കാനും തിരുത്തിക്കാനും ഇവിടെ പ്രതിപക്ഷമുണ്ട്. അവരെക്കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സംസ്ഥാനത്തെ ജനം അനുഭവിച്ചോട്ടെ. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും ആശയങ്ങൾ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ടാകും. ഇല്ല എങ്കിൽ പിന്നെ അവർ ഒരുമിച്ചിരുന്ന് ഒരേ ആശയത്തിൽ ഭരിച്ചാൽ മതിയല്ലോ. എന്നാൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളിൽ ഗവർണർമാർ ഒരു കാരണവശാലും ഇടപെടരുത്. അതിനുള്ള അധികാരം അവർക്കില്ല. ഇല്ലാത്ത അവകാശം ഉപയോഗിച്ച് സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള ശ്രമം നല്ലതല്ല. അത് ചൂണ്ടിക്കാണിച്ച പ്രതിപക്ഷ നേതാവിനെ ഒരു ഗവർണർ സ്ഥാനത്തിൻ്റെ നിലവാരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ കാര്യങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നേരെ പറയേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മടക്കി പിടിച്ച മൂന്ന് വിരലുകൾ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരവാദിത്ത ബോധം കാണിക്കേണ്ടത് ഗവർണറായിരുന്നു. സർക്കാർ എഴുതി കൊടുക്കുന്ന നയപ്രഖ്യാപനം വായിക്കുക എന്നല്ലാതെ മറ്റൊന്ന് ഗവർണർ ചെയ്യുന്നത് ശരിയല്ല. ഇന്നലെ ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയക്കാരെ നിയമിക്കരുത്, ആ നിയമിക്കുന്നത് സംബന്ധിച്ചാണ്. മന്ത്രിമാരുടെ സ്റ്റാഫിൽ ആരെ നിയമിക്കണം നിയമിക്കേണ്ട എന്നുള്ളത് മന്ത്രിമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ മന്ത്രിമാർ രാഷ്ട്രീയം കളിച്ച് നടക്കുമ്പോൾ കൂടെ വിശ്വസ്തയോടെ നടന്നവരെ കൂടെ നിർത്തുന്നത് അവരുടെ കാര്യം. എന്നാൽ ഗവർണറുടെ സ്ഥിതി അതല്ല. ഗവർണർ രാഷ്ട്രീയത്തിന് അതീതനാണ് എന്നാണ് കാഴ്ചപ്പാട്. അങ്ങനെയായിരിക്കുകയും വേണം. ആ ഗവർണറുടെ ഓഫീസിൽ ഒരു രാഷ്ട്രീയക്കാരനെ മറ്റ് യോഗ്യതകൾ ഒന്നുമില്ലാതെ പിടിച്ചിരുത്തിയത് ചൂണ്ടിക്കാണിച്ച ഉദ്യോഗസ്ഥനെ, അതായത് IAS ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാലേ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടുകയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും ബാലിശമാണ്. മാത്രമല്ല രാഷ്ട്രീയക്കാരെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിയമിക്കുന്നതും അവർ 2 വർഷം പൂർത്തിയാക്കിയാൽ പെൻഷൻ കൊടുക്കുന്നതും ആദ്യമായി നടക്കുന്ന കാര്യമല്ല. പുതുതായി അങ്ങനെ ഒരു സംഗതി പുതിയ നയപ്രഖ്യാപനത്തിലൂടെ പറയണം എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായം പറയാം. എന്നല്ലാതെ 1980കളിൽ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്തെടുത്ത ഒരു തീരുമാനം ശരിയോ തെറ്റോ എന്ന് ഇന്നത്തെ ഗവർണർ പറയേണ്ട. അത് നയപ്രസംഗമല്ല, അത് അധിക പ്രസംഗം തന്നെയാണ്.